Welcome to Bosco Campus Vision this is Ansi assistant professor department of computer application on bosco college kottiyam this is the fourth lecture of computer application for publications topic components of powerpoint part 2 in the previous lecture we are discussing the seven components of powerpoint that are file tab a ribbon tab quick access toolbar title bar group categories dialog box launcher in this lecture we are discussing status bar view buttons zoom button screen tips mini toolbar and contextual tabs status bar status bar is a horizontal bar at the bottom of the presentation window it provides the number of slides in the presentation and also contains the view button zoom button etc ദ സ്റ്റാറ്റസ് ബാർ ഈസ് എ തിൻ സ്ട്രിപ്പ് ലൊക്കേറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പ്രസൻറ്റേഷൻ വിൻഡോ അതായത് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് ഏറ്റവും ആ പ്രസൻറ്റേഷൻ്റെ ഏറ്റവും താഴെയായിട്ട് എന്താണ് ഒരു ഹോർസോണ്ടൽ ബാറിൽ അപ്പിയർ ചെയ്യുന്നതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എത്ര സ്ലൈഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആ കറണ്ട് സ്ലൈഡിൻ്റെ നമ്പറ് അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന തീം ഏതാണ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് സ്ലൈഡ് തീം നെയിം അതുപോലെ തന്നെ സ്പെൽ ചെക്ക് ചെയ്യാനുള്ളത് വ്യൂ ബട്ടൺസ് സൂം വിറ്റ് സ്ലൈഡ് ടു കറണ്ട് വിൻഡോ ദീസ് ആർ ദ മെനൂസ് പ്രസൻ്റ് ഇൻ സ്റ്റാറ്റസ് ബാർ നെക്സ്റ്റ് വൺ ഈസ് വ്യൂ ബട്ടൺ ദ വ്യൂ ബട്ടൺ അപ്പിയേഴ്സ് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്റ്റാറ്റസ് ബാർ

വന്നേക്കുന്നത് ഈ സ്ലൈഡ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവിടെ താഴെ നിൽക്കുന്നത് നാലാമത്തെ ബട്ടണാണ് സ്ലൈഡ് ഷോ എന്ന് പറയുന്നത് നമ്മൾ കീബോർഡിൻ്റെ അകത്ത് എഫ് ഫൈവ് എന്ന് പറയുന്നത് കീ പ്രസ് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി എന്തായിരിക്കും അത് സ്ലൈഡ് ഷോ ആയിട്ട് മാറും അതായത് സ്ലൈഡ് ഷോ എന്നുള്ള മെനുവിൽ നമ്മൾ മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മുടെ കീബോർഡിൽ എഫ് ഫൈവ് എന്നുള്ള കീ പ്രസ് ചെയ്യാൻ ഓൾറെഡി അത് സ്ലൈഡ് ഷോയിലേക്ക് മാറും ഇപ്പോഴാണ് വ്യൂ ബട്ടൺസ് എന്ന് പറയുന്നത് These four buttons allow quick access to the same views. That is, normal view, slide sorter, reading, and slideshow. Next one is zoom button. Zoom button is the button that magnifies or reduces the size of the slide. The zoom button is available on the right side of the status bar. അതായത് സൂം ബട്ടൺ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്ലൈഡിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുകയോ മാഗ്നിഫൈസ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂം ബട്ടൺ യൂസ് ചെയ്യുന്നത് സൂം ബട്ടൺ എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും കാണപ്പെടുന്നത് ഈ ഫിഗറിൽ താഴെ കണ്ടോ റൈറ്റ് സൈഡിലെ ഏറ്റവും ഒറ്റത്തെട്ട് സൂം ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അവിടെ ഒരു എന്താണ് ഒരു ഹോർസോണ്ട ലൈൻ പോലെയാണ് അവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്ലൈഡിൻ്റെ സൈസ് റിഡ്യൂസ് ചെയ്യോ അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യോ അതായത് ഇൻക്രീസ് ചെയ്യോ നമുക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ വണ്ണി സ്ക്രീൻ ടിപ്സ് സ്ക്രീൻ ടിപ്സ് ആർ സ്മോൾ വിൻഡോ ദാറ്റ് ഡിസ്പ്ലേ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് വെൻ യു റസ് ദ പോയിൻ്റ് ഓൺ എ കമാൻഡ് ഓർ കൺട്രോൾ എൻഹാൻസ്ഡ് സ്ക്രീൻ ടിപ്സ് ആർ ലാർജർ വിൻഡോ ദാറ്റ് ഡിസ്പ്ലേ മോർ ഡിസ്ക്രിപ്റ്റീവ് ടെക്സ്റ്റ് ദാൻ എ സ്ക്രീൻ ടിപ്പ് ആൻഡ് ക്യാൻ ഹാവ് എ ലിങ്ക് ടു എ ഹെൽപ്പ് ആർട്ടിക്കിൾ

മൗസ് പോയിൻ്റർ അവിടെ ശ്രദ്ധിച്ച ഫിഗറിൻ്റെ ബി എന്ന് പറഞ്ഞ അതിൻ്റെ അകത്ത് ആരോ കൊണ്ടുവച്ച് കഴിയുമ്പോഴെന്തായിരിക്കും താഴെ ഒരു ബോക്സ് ഡയലോഗ് ബോക്സ് പോലെ അത് അപ്പിയർ ചെയ്യും അതായത് ഈ ബോൾഡ് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഐ കിടപ്പുണ്ട് ഇറ്റാലിക്സ് അതിൻ്റെ അപ്പുറത്ത് യു എന്ന് പറഞ്ഞ് കിടപ്പുണ്ട് അണ്ടർലൈൻ ഈ പോയിന്റർ മൗസ് പോയിന്റർ നമ്മളുടെ അവിടോട്ട് കൊണ്ടു ചെന്ന് പ്ലേസ് ചെയ്യുമ്പോഴായിരിക്കും താഴെ ഒരു ഡയലോഗ് ബോക്സ് പോലെ ഒരു റെക്റ്റാംഗ്ൾ ഷേപ്പിൽ പ്ലേസ് ആവും ബിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ ഫിഗറിൽ കാണിച്ചേക്കുന്നത് ആ ബിയിലാണ് കൊണ്ട് മൗസ് പോയിൻ്ററ് പ്ലേസ് ചെയ്തേക്കുന്നത് അവിടെ കാണിച്ചേക്കുന്ന എന്താണ് ബോൾഡ് പിന്നെ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൺട്രോൾ പ്ലസ് ബി അതായത് നമ്മുടെ കീബോർഡിൻ്റെ അകത്ത് കൺട്രോൾ പ്ലസ് ബി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് എന്തായിട്ട് മാറും ബോൾഡായിട്ട് മാറും മനസ്സിലാവുന്നുണ്ടോ അതിനെയാണ് സ്ക്രീൻ ടിപ്പ് എന്ന് പറയുന്നത് അല്ല നമ്മൾ അയിലാണ് മൗസ് പോയിൻ്ററ് കൊണ്ടു എന്തായിരിക്കും ഇറ്റാലിക്സ് ആവാൻ വേണ്ടി ഒരു ഇൻക്ലൈൻഡ് ഷേപ്പിലോട്ട് നമ്മുടെ ടെക്സ്റ്റ് മാറാൻ വേണ്ടിയിട്ടായിരിക്കും ഐ എന്ന് പറഞ്ഞ് കീ പ്രെസ് ചെയ്യുന്നത് അതായത് കൺട്രോൾ പ്ലസ് ഐ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ടെക്സ്റ്റ് എന്താവും ഇത് ഇറ്റാലിക്സിലോട്ട് മാറും തൊട്ടപ്പുറത്തായിട്ട് യു എന്ന് പറഞ്ഞ ബട്ടണിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അണ്ടർലൈൻ ആയിരിക്കും വരുന്നത് കൺട്രോൾ പ്ലസ് യു പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ അടിയിൽ എന്തായിരിക്കും ഒരു അണ്ടർലൈൻ മാർക്കാവും എങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് പ്രസൻ്റ് ചെയ്യുന്നതിനാണ് സ്ക്രീൻ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൗസ് പോയിൻ്റ് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ താഴെ പ്രസൻ്റ് ആവുന്നു അത് നമ്മൾ കീബോർഡിൽ എങ്ങനെ പ്രസ് ചെയ്യണം എന്നുള്ളതാണ് വരുന്നത് അതിനാണ് സ്ക്രീൻ ടിപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഈസ് മിനി ടൂൾ ബാർ ദി മിനി ടൂൾ ബാർ ഈസ് എ സ്മോളർ വേർഷൻ ഓഫ് ദ ഫുൾ ടൂൾ ബാർ ഫൗണ്ട് നിയർ ദി ടോപ്പ് ഓഫ് ദി ആപ്ലിക്കേഷൻ വിൻഡോ ദ മിനി ടൂൾ ബാർ അപ്പിയേഴ്സ് വെൻ യു ഹൈലൈറ്റ്

ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു ഡയലോഗ് ബോക്സ് അവിടെ എന്ത് ചെയ്യുന്നു പ്രസൻ്റ് ആവുന്നു അതിൽ നിന്ന് നമുക്ക് ആ ടെക്സ്റ്റിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ മറ്റും സെലക്ട് പറ്റിയ ആ ടെക്സ്റ്റിൻ്റെ അത്ര അതായത് നമ്മൾ ആ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് എന്തായിരിക്കും ആയിരിക്കും അതിൻ്റെ സൈസ് കൂട്ടിയോ അല്ലെങ്കിൽ ബോൾഡ് ആക്കിയോ ഇറ്റാലിക്സ് ആക്കിയോ അല്ലെങ്കിൽ എന്തായിരിക്കും അലൈൻ ചെയ്യാനോ കളറ് ചെയ്ഞ്ച് ചെയ്യാനോ എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ആ പർട്ടിക്കുലർ ബോക്സിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതിനെയാണ് മിനി ടൂൾ ബാർ എന്ന് പറയുന്നത് യു ക്യാൻ സെലക്ട് എനി ഓഫ് ദ കമാൻഡ്സ് അവൈലബിൾ ഓൺ ദ മിനി ടൂൾ ബാർ ടു ഫോം ദ സെലക്റ്റഡ് ടെക്സ്റ്റ് അക്കോർഡിംഗ്ലി അതായത് ആ എടുത്തേക്കുന്ന ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് സെലക്ട് ചെയ്തേക്കുന്നതിൻ്റെ എന്താണ് സ്റ്റൈലും ഫോണ്ടും കളറും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ വ്യൂ ചെയ്യാൻ പറ്റും അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്താൽ മതി അത് സെലക്ട് ചെയ്ത് എടുത്താൽ മതി നെക്സ്റ്റ് ഈസ് കോണ്ടെക്ച്വൽ ടാബ്സ് കോണ്ടെക്ച്വൽ ടാബ്സ് ആർ സ്പെഷ്യൽ ടാബ്സ് ഇൻ ദ റിബൺ ദാറ്റ് ആർ നോട്ട് വിസിബിൾ ഓൾ ദി ടൈം ദേ ദി മേക്ക് ആൻ അപ്പിയറൻസ് വെൻ യു ആർ വർക്കിംഗ് വിത്ത് എ പർട്ടിക്കുലർ സ്ലൈഡ് ഒബ്ജെക്റ്റ് വിച്ച് ക്യാൻ ബി എഡിറ്റഡ് യൂസിങ് സ്പെഷ്യൽ ഓപ്ഷൻസ് ദ ഫിഗർ ഷോസ് The drawing tool format tab, which is only activated when a shape or another drawing object is selected on the slide. The commands for editing a picture will not be available until the picture is selected. As soon as a picture is selected, the picture tools format tab will appear. When you deselect the object, the contextual tabs disappear. ഈ കോണ്ടെക്സ്റ്റൽ ടാബ് എന്ന് പറയുന്നത് എപ്പോഴും വിസിബിൾ ആയിരിക്കത്തില്ല ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു സ്ലൈഡിനെ നമ്മൾ എന്ത് ചെയ്യത്തില്ല സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഓപ്ഷൻസ് എന്ത് ചെയ്യത്തുള്ളൂ പ്രസൻ്റ് ആവത്തുള്ളൂ അതായത് ഒരു ഡ്രോയിങ് ടൂൾ ഫോം ആ ടാബിൻ്റെ ഫീഗറാണ് താഴെ കൊടുത്തേക്കുന്നത് എപ്പോഴായിരിക്കും ഇത് ആക്ടിവേറ്റ് ആവുന്നത് അങ്ങനെ ഷെയ്പോർ ആണ് ഡ്രോയിങ് ഒബ്ജക്റ്റ് ഈസ് സെലക്റ്റഡ് ഓൺ ദ സ്ലൈഡ് സ്പെഷ്യൽ ടാബ് എന്ന് തന്നെ പറയുന്നത് അതായത് ടാബ്സ് ടാബ്സർ സ്പെഷ്യൽ ടാബ്സ് ഇൻ ദ റിബൺ ദർ ആർ നോട്ട് വിസിബിൾ ഓൾ ദി ടൈം ഓൺലി മേക്ക് ആൻ അപ്പിയറൻസ് വെൻ യു ആർ വർക്കിംഗ് വിത്ത് എ പർട്ടിക്കുലർ സ്ലൈഡ് ഒബ്ജെക്റ്റ് വിച്ച് ക്യാൻ ബി എഡിറ്റഡ് യൂസിങ് സ്പെഷ്യൽ ഓപ്ഷൻസ് ഇപ്പം ഇതുവരെ നമ്മൾ നോക്കിയ കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയൽ ടാബ് ആയിരുന്നു ആ ഫയൽ ടാബിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണുള്ളത് എന്ന് പറഞ്ഞു നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിബൺ ആയിരുന്നു റിബണിൻ്റെ അകത്ത് എന്താണ് ഹോം ഇൻസേർട്ട് ഡിസൈൻ ട്രാൻസിഷൻ അനിമേഷൻസ് സ്ലൈഡ് ഷോ റിവ്യൂ ആൻഡ് വ്യൂ ബട്ടൺസ് പ്രസൻ്റ് ആയിരുന്നു നെക്സ്റ്റ് വൺ ഈസ് എ ടാബ് എന്ന് പറഞ്ഞാൽ ടാപ് ഈസ് ആൻ ഏരിയ ഓൺ ദ റിബൺ ദാറ്റ് കണ്ടെൻസ് ബട്ടൺസ് ദാറ്റ് ആർ ഓർഗനൈസ്ഡ് ഇൻ ഗ്രൂപ്പ്സ് നെക്സ്റ്റ് വൺ ഈസ് ക്യൂക്സ് ടൂൾ ബാർ Q-Access Toolbar is a customizable toolbar at the top of an active presentation above the File tab button. Next one is Title Bar. Next to the Q-Access Toolbar is a Title Bar. The Title Bar displays the name of the document and application on which you are currently working. Next one is Group Categories. Group categories are a group of buttons on a tab that are exposed and e easily accessible. Next one is Dialog Box Launcher. Dialog Box Launcher is a button that launches a dialog box containing several advanced options. Next one, Status Bar. Status Bar is a horizontal bar at the bottom of the presentation window. It provides a number of slides in the presentation and also it contains view buttons zoom button etc next one is view button the view button appear in the right side of the status bar you can use the view buttons to change between normal view slide sorted view and the slideshow view next one is zoom button zoom button is the button that magnifies or reduces the size of the slide next screen tips screen tips are the small windows that appear when you move the mouse over a caption or a dialog box launcher then mini toolbar mini toolbar is a small horizontal bar containing some of the commonly used formatting commands last one is contextual tabs contextual or content sensitive tab refers to those tabs are visible on the റിബൺ ഓൺലി ഫോർ എ പർട്ടിക്കുലർ കോണ്ടക്സ്റ്റ് ദീസ് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എ പവർ പോയിന്റ് കഴിഞ്ഞ ലെക്ചറിലെ ക്വസ്റ്റ്യനും വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് എ പവർ പോയിൻ്റ് ആയിരുന്നു അതിൽ ഏഴെണ്ണം നിങ്ങൾ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ബാക്കി തന്നിരിക്കുന്ന കമ്പോണൻസ് ആയിരിക്കണം ഈ കൊസ്റ്റിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റിൻ ഈസ് വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് പവർ പോയിന്റ് പാർട്ട് വണ്ണും പാർട്ട് ടൂവും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ഈ ആൻസർ എഴുതി ഫോർവേഡ് ചെയ്താൽ മതി